വ്യാജരേഖകൾ ചമച്ച് അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയ കേസുകൾ ആലപ്പുഴ നഗരസഭയിലും കണ്ടെത്തി കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് റവന്യൂ സൂപ്രണ്ടിന്റെ പോലീസ് റവന്യൂ വകുപ്പുകളുടെ സംയുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടു വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് നമുക്കൊപ്പം വിഷ്ണു കോഴിക്കോട് മാത്രമല്ല ആലപ്പുഴയിലും ഈ കെട്ടിട നമ്പർ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഈ ക്രമക്കേടിനെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സുജിയ മുല്ലക്കൽ വാർഡിലെ ആറോളം കെട്ടിടങ്ങൾക്കാണ് ഇത്തരത്തിൽ അനധികൃതമായി ക്രമ നമ്പർ നൽകിയതെന്നാണ് നിലവിൽ കെട്ടിട നമ്പർ നൽകിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും റവന്യൂ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് അതിൽ ഒരു കെട്ടിടത്തിന്റെ കാര്യം മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ആറ് കെട്ടിടങ്ങൾക്ക് ഇങ്ങനെ അനധികൃതമായി നമ്പർ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ യു അതായത് ആലപ്പുഴ നഗരസഭയിലെ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയാണ് ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ നമ്പർ അതിൽ റവന്യൂ സൂപ്രണ്ടിന്റെ ഒപ്പും സീലും വ്യാജമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഈ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ ഭരണസമിതിക്കൊപ്പമുണ്ടായിരുന്ന റവന്യൂ സൂപ്രണ്ടിനെ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നഗരസഭ ഭരണസമിതി വിശദീകരണം തേടിയപ്പോൾ ഇത് തന്റെ ഒപ്പും സീലും അല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന പുതിയ ഭരണസമിതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവർ പോലീസിനെ സമീപിക്കുകയും ചെയ്തത് പ്രധാനമായും പുതിയ അപേക്ഷം പുതിയ അപേക്ഷ അതായത് ഈ കെട്ടിട വകുപ്പിലെ ആളുകളെ ഉദ്യോഗ സഹായത്തോടുകൂടി ഒരു പുതിയ അപേക്ഷയും അതോടൊപ്പം തന്നെ ആ അപേക്ഷാവധി പുതിയൊരു ഫയലും ക്രമീകരിച്ചു അതുവഴി പുതിയ നികുതി ഈ കെട്ടിടങ്ങൾക്ക് അടച്ച് അത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് നിലവിൽ ആറ് കേസുകളാണ് ഉള്ളത് പക്ഷേ കൂടുതൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ആ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് അതാണ് റവന്യൂ വകുപ്പിനും കൂടി പരാതി നൽകിയത് റവന്യൂ വകുപ്പ് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സുജയ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിലത്